സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി റദ്ദാക്കി. ദളിത് യുവതിക്കെതിരായ ലൈംഗിക പീഡന കേസിലെ ജാമ്യ ഹർജിയാണ് റദ്ദാക്കിയത്. സർക്കാരും പരാതിക്കാരിയും നൽകിയ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചു. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, വിവരങ്ങൾ. രജനി, ആദ്യത്തെ കേസിൽ സിവിക് ചന്ദ്രനെ നേരത്തെ കോഴിക്കോട് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനെതിരെ സർക്കാരും പരാതിക്കാരിയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഈ അപ്പീലുകൾ അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. സിവിക് ചന്ദ്രൻ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ ഹാജരാകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കൊണ്ടോട്ടി കടപ്പുറത്ത് വെച്ച് സാംസ്കാരിക പരിപാടിക്കിടെ തന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്നതായിരുന്നു ഈ പരാതിക്കാരി പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തതും. നേരത്തെ രണ്ടാമത്തെ കേസിൽ സിവിക് ചന്ദ്രനെ ഹൈക്കോടതി ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതിലെ വിവാദ പരാമർശങ്ങൾ അടക്കം നീക്കിക്കൊണ്ടായിരുന്നു കോടതി അന്ന് കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയത്. എന്തായാലും ആദ്യത്തെ കേസിൽ ദളിത് യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യം ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ചാണ് റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിലെ സർക്കാരും ഒപ്പം തന്നെ പരാതിക്കാരിയും അപ്പീൽ നൽകിയത്. തന്റെ പരാതി കൃത്യമായിട്ട് കേട്ടില്ല എന്നും ഒപ്പം തന്നെ സെഷൻസ് ജഡ്ജി കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്താതെയാണ് മുൻകൂർ ജാമ്യം നൽകിയതെന്നുമായിരുന്നു സർക്കാരിന്റെ പരാതിക്കാരിയുടെ വാദം. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. യുവതിക്കെതിരായ ലൈംഗിക പീഡനത്തിൽ സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. രേഷ്മ ബാബു വിവരങ്ങൾ നൽകിയതാണ്.